أيها الطلاب، مرحبا بكم إلى فصل جديد. كيف حالكم يا طلابي؟ أظن أنكم طيبون جميعا. بريم الله مكلي إلا وركم سوكم من بجاري جنو عادي ما أوري كارين سوجي بيجي أنا وإن بدان غلاس فارد بسكتلة عربيك فارد بسكتلة يلا كلاس غلوب ഇതിൻ്റെ മുകളിൽ ഞാൻ നൽകിയ ഐ ബട്ടണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പലരും എന്താണ് അതിൻ്റെ മുമ്പത്തെ ക്ലാസ് ഏത് എവിടെ എന്ന് ചോദിച്ച് എന്താണ് കമൻ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇതൊരു എന്താണ് അറിയിപ്പായി എല്ലാവരും കരുതണമെന്ന് ആദ്യമേ അറിയിക്കുകയാണ് ഫിൽ ഫസ്ലിൽ മാളി അനന ദറസ്ന ഖിസ്സത ജുഹ വൽ ഹിമാർ അലൈസ് കദാലിക് വ അർഷദ്തു ഇലൈക്കും അൻ തക്തുബു ഹാദിഹിൽ നഷാതാത് فأظن أنكم كتبتم هذا നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജുഹ വൽ ഹിമാർ എന്ന പാഠഭാഗം പഠിച്ചിരുന്നു അതിനുശേഷം ഞാൻ ഈ പ്രവർത്തനം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിരുന്നു നിങ്ങളെല്ലാവരും എഴുതിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ഇനിയും കിട്ടാത്തവർക്ക് വേണ്ടി ഇതിൻ്റെ എന്താണ് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് ഒന്ന് സൂചിപ്പിക്കുകയാണ് നമ്മൾ ലം എന്ന വാക്ക് ഫിഅലുൽ മുദാരിഇൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അർത്ഥത്തിന് എന്ത് സംഭവിക്കും ഘടനയിൽ എന്ത് സംഭവിക്കുമെന്നാണ് പറഞ്ഞത് ഇവിടെ തഅമൽ ഉമ്മു റയ്യാൻ ത്വാഹിയ റയ്യാൻ്റെ ഉമ്മ കുക്കായിട്ട് ജോലി ചെയ്യുന്നു എന്നാണ് അപ്പം എങ്ങനെയാണ് ലം വരിക ലം ഇവിടെ ജോലി ചെയ്യുന്നു എന്ന ഭാഗത്താണ് വരേണ്ടത് അതായത് ലം തഅമൽ ലം തഅമൽ ജോലി ചെയ്യുന്നില്ല ഉമ്മു റയ്യാൻ അല്ലെങ്കിൽ ജോലി ചെയ്യില്ല ഉമ്മുറയ്യാൻ്റെ റയ്യാൻ്റെ ഉമ്മ ത്വാഹിയത്തൻ കുക്കായിട്ട് ജോലി ചെയ്യില്ല അപ്പം ലം ഇതിൻ്റെ മുമ്പിൽ വരും ഒപ്പം ലം വന്നു കഴിഞ്ഞാൽ മുദാരിയായ ഫിഅലിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് നമ്മൾ ലം എന്താണ് സുക്കൂൻ നൽകണം അതാണ് അറബി ഭാഷ നിയമപ്രകാരം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ് ലം തഅമൽ ലം തഅമൽ ജോലി ചെയ്യില്ല എന്നർത്ഥമാകും അപ്പോൾ ഇവിടെയോ അന്തുറു ഇല ഉമ്മി ബിക്കുല്ലി കറാഹ ഞാൻ എൻ്റെ ഉമ്മയെ വളരെ വെറുപ്പോടെയാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കില്ല എന്ന് വരാൻ ലം അൻലുർ ലം അൻലുർ ഇവിടെ ഈ ലമ്മിൻ്റെ ഭാഗത്ത് സുക്കൂന് വരും ഇല ഉമ്മി ബിക്കുല്ലി കറാഹ എല്ലാ വെറുപ്പോടുകൂടി ഞാൻ എൻ്റെ ഉമ്മാനെ നോക്കില്ല എന്നർത്ഥമായിരിക്കും അപ്പോൾ കിട്ടുക മൂന്നാമത്തെ യൽ അബുൽ വലതു ബിൽ അഹിജാർ കുട്ടി കല്ലുകൊണ്ട് കളിക്കുന്നു അപ്പോൾ കളിക്കില്ല എന്നർത്ഥം കിട്ടാൻ ലം യൽ അബ് അൽ വലതു ബിൽ അഹിജാർ ഫഹിംതു നഅം യഹ്സുൽ റയ്യാൻ അല റിസാലത്തി മിൻ ഉമ്മിഹി ഉമ്മയിൽ നിന്ന് റയ്യാനൊരു കത്ത് കിട്ടുന്നു അപ്പോൾ ഇവിടെ കിട്ടില്ല ലം യഹ്സുൽ കിട്ടില്ല റയ്യാൻ അല റിസാലത്ത് മിൻ ഉമ്മിഹി ഉമ്മയുടെ എന്താണ് കയ്യിൽ നിന്നൊരു കത്തും കിട്ടിയില്ല യഹ്സുൽ എന്നാവും അപ്പോൾ എഴുതേണ്ടത് അപ്പോൾ അത്രയുമാണ് പ്രവർത്തനം അതിന് മുകളിലുള്ളത് നിങ്ങൾ സ്വന്തം കണ്ടെത്തേണ്ടതാണ് ഏതാണ് ഹർഫു ലം വന്നിട്ടുള്ള വാചകങ്ങൾ ഇതിന് മുമ്പത്തെ പാഠഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തി എഴുതേണ്ടതാണ് അതിനുശേഷം നമ്മൾ പതിനഞ്ചാമത്തെ പേജിലേക്ക് പോകുമ്പോൾ ഹുനാക്ക ഹദീസു ഹുനാക്ക ആയത്തു മിനൽ ഖുർആൻ അൽ കരീം വ ഹദീസു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദുന്നു അന്നക്കും സമിഅ്തും ഹാദൽ ആയത്ത് മിൻ ഖബ്ൽ അലൈസ് കദാലിക് ഈ ആയത്ത് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ഇതിൻ്റെ ഒരു നല്ല എന്താണ് വീഡിയോ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് നിങ്ങളത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അതിൻ്റെ ഖിറാഅത്ത് അതിൻ്റെ എന്താണ് അത് ഓതുന്നതും ഒരു വീഡിയോയുമാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങളത് കണ്ടു നോക്കുക ഇവിടെ അതിനുശേഷം ഇവിടെ ഒരു ഹദീസുമുണ്ട് അതിൻ്റെ എന്താണ് അതിൻ്റെയും ആശയം ഞാനിപ്പോൾ സൂചിപ്പിക്കാം അപ്പം നിങ്ങൾ ഇതിൻ്റെ വഖദാ റബ്ബുക നമുക്കിത് ഖുർആൻ ആയതുകൊണ്ട് ഖുർആൻ ഓതുന്ന പോലെ തന്നെ ഓതാം സൂറത്തുൽ ഇസ്റായിലെ 23-24 ആയത്തുകളാണിത് വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. ഇത് ശരിക്ക് മാതാപിതാക്കളോട് നമുക്കുള്ള ബാധ്യത സൂചിപ്പിക്കുന്ന ഒരു ഖുർആനിക ആയത്താണ്. നമ്മളിതിന് മുമ്പുള്ള പാഠങ്ങൾ മൊത്തം മാതാപിതാക്കളോട് നമുക്കുണ്ടാകേണ്ട ബാധ്യതകൾ, അതുപോലെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അവരോട് നമ്മൾ എടുക്കേണ്ട നിലപാടുകൾ, അതൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഖുർആൻ അക്കാര്യത്തിൽ എന്ത് പറയുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. നോക്കുക, ഇവിടെ നമുക്കതിൻ്റെ ആയത്ത് അർത്ഥം ശ്രദ്ധിച്ചു വെക്കാം. വഖദാ, വിധിച്ചിരിക്കുന്നു. റബ്ബുക, നിന്റെ നാഥൻ വിധിച്ചു, അള്ളാഹു വിധിച്ചു. അല്ലാ തഅബ്ദു, നിങ്ങൾ വഴിപ്പെടരുതെന്ന്, നിങ്ങൾ ഇബാദത്ത് ചെയ്യില്ല. ഇയ്യാഹു, അവനല്ലാതെ. വബിൽ വാലിദൈന്, മാതാപിതാക്കളോട് ഇഹ്സാന, നന്മ ചെയ്യണം എന്നും അള്ളാഹു വിധിച്ചിട്ടുണ്ട്. ഇമ്മാ യബുലുഗന്ന, എത്തുകയായാൽ, എത്തിയാൽ, എന്തൊക്കെ നിന്റെ അടുക്കൽ, അൽ കിബറ, വാർദ്ധക്യം, അഹദുഹുമാ, അവർ രണ്ടിലൊരാൾക്ക് വാർദ്ധക്യം ബാധിച്ച് നിന്റെ അടുക്കൽ ഉണ്ടായാൽ, അതായത് വാർദ്ധക്യം ബാധിക്കുന്നത് വരെ അവർ നിന്റെ അടുക്കൽ ഉണ്ടായാൽ, മാതാപിതാക്കളിൽ ആരെങ്കിലും, ഔ കിലാഹുമാ, അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഉണ്ടായാൽ, ഫലാ തഖുൽ, അപ്പോൾ നീ പറയരുത്, ലഹുമാ, അവർ രണ്ടുപേരോടും പറയരുതെന്ത്, ഉഫിൻ, ചെ എന്ന് പോലും പറയരുത്. വലാ തൻഹർഹുമാ, അവർ രണ്ടുപേരോടും നീ കയർത്ത് സംസാരിക്കുകയും ചെയ്യരുത്. വഖുൽ ലഹുമാ, നീ അവരോട് പറയണം. എന്താണ് പറയേണ്ടത്? ലഹുമാ, അവർ രണ്ടുപേരോടും പറയണം, കൗലൻ കരീമ, മാന്യമായ വർത്തമാനം ഉണ്ടാവണം. വഖ്ഫിദ് ലഹുമാ, നീ താഴ്ത്തി കൊടുക്കണം. ലഹുമാ, അവർക്ക് രണ്ടുപേർക്കും താഴ്ത്തി കൊടുക്കണം. ജനാഹ ദുല്ല്, ജനാഹ ചിറക്, അതുല്ല് വിനയത്തിൻ്റെ ചിറക്, അതായത് വിനയത്തോടെ അവരോട് പെരുമാറണമെന്നാണ്. മിന റഹ്മ, കാരുണ്യത്തിൻ്റെ, കാരുണ്യപൂർവം വിനയത്തോടെ അവരോട് പെരുമാറണം. വഖുൽ, നീ പറയുകയും ചെയ്യണം, നീ പ്രാർത്ഥിക്കുകയും വേണം. റബ്ബി, എൻ്റെ റബ്ബേ, ഇർഹം ഹുമാ, അവർ രണ്ടാളോടും നീ കരുണ കാണിക്കണമേ. കമാ റബ്ബയാനി സഹീറ, അവർ രണ്ടുപേരും എന്നെ ചെറുപ്പകാലത്ത് പരിപാലിച്ച് വളർത്തിയതുപോലെ നീ അവർക്ക് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അതിൻ്റെ മൊത്തത്തിലുള്ള ആശയം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുന്നത് നല്ലതാണ്. ഈ ആയത്തുകൾ വെച്ച് നിങ്ങൾക്ക് മാതാപിതാക്കളുടെ എന്താണ് അവരോട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഖുർആൻ ആയത്താണ് ഇത്. നിന്റെ നാഥൻ വിധിച്ചിരിക്കുന്നു, നിങ്ങൾ അവന് മാത്രമല്ലാതെ മറ്റാർക്കും ഇബാദത്ത് ചെയ്യരുത്. മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കാം. നിങ്ങളുടെ അടുക്കൽ അവരിൽ ഒരാളോ രണ്ടുപേരുമോ വാർദ്ധക്യം ബാധിക്കുന്നുവെങ്കിൽ അപ്പോൾ അവരോട് ചെ എന്ന് പോലും പറയരുത്. പരുഷമായി സംസാരിക്കുകയും അരുത്, മറിച്ച് ആദരവോടെ സംസാരിക്കുക. അവരുടെ മുമ്പിൽ കനിവോടും കാര്യത്തോടും കൂടി വിനീതരായി പെരുമാറുക. ഇപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്യുക. നാഥ, എൻ്റെ കുട്ടിക്കാലത്ത് അവർ എന്നെ എവ്വിധം സ്നേഹവാത്സല്യങ്ങളോടെ പരിപാലിച്ചുവോ, അവിധം നീ അവർക്ക് കാരുണ്യമരുളയണമേ എന്ന് പ്രാർത്ഥിക്കണമെന്നാണ് ഈ ആയത്തുകൾ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. അവർക്ക് ചെയ്യേണ്ടത്, അവരോട് നമ്മൾ കാണിക്കേണ്ടത് എന്താണ്? ലാ തഖുൽ ഉഫ്ഫിൻ ലഹുമാ, ലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, അവരോട് ചെ എന്ന് പറയരുത്. വലാ തൻഹർഹുമാ, അവരെ അട്ടിപ്പായിക്കരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമ, അവരോട് മാന്യമായി വർത്തമാനം പറയണം. അതോടൊപ്പം അവർക്ക് കാരണത്തിൻ്റെ ചിറക് വിരിച്ചു കൊടുക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേ ആശയത്തിലുള്ള, അല്ലെങ്കിൽ അത് മാതാപിതാക്കളെ എങ്ങനെ നോക്കണമെന്ന് പറയുന്ന ഒരു ഹദീസും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ,
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു. റളിയല്ലാഹു പറയാം, എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? യഅതി അലൈക്കും, നിങ്ങളുടെ അടുക്കൽ വരും ഉവൈസുബിൻ ആമിർ. ഉവൈസുബിൻ ആമിർ എന്ന ഒരു താബഈ സഹാബി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ ഈ ഇത് പറഞ്ഞതിന് ശേഷം മുഴുവനായി സൂചിപ്പിക്കുന്നതാണ്. ഉവൈസുബിൻ ആമിർ മഅ അംദാദി അഹ്ലിൽ യമൻ, യമനിൽ നിന്നുള്ള സഹായക സംഘമായി സംഘത്തോടൊപ്പം അദ്ദേഹം നിങ്ങളുടെ അടുക്കൽ വരും. മിൻ മുറാദ് തുമ്മ മിൻ ഖറൻ, ഖറൻ മുറാദ് ഗോത്രത്തിലെ ഖറൻ വിഭാഗത്തിൽ പെട്ട ആണ് അദ്ദേഹം. അതിലുള്ള യമനിലെ ആളുകൾ, യമനിലെ ആളുകൾ സഹായവുമായി നിങ്ങളുടെ, അതായത് സൈനിക സഹായമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലുമായി നിങ്ങളുടെ അടുക്കൽ ഉവൈസുബിൻ ആമിർ വരും. കാന ബിഹി ബറസുൻ, അദ്ദേഹത്തിന് വെള്ളപ്പാണ്ടുണ്ടായിരുന്നു. ഫ ബരി അമിൻഹു, അങ്ങനെ അദ്ദേഹം അത് സുഖപ്പെട്ടു. ഇല്ല മൗലി അദിർഹം, ഒരു ദിർഹം, ഒരു ദിർഹം നാണയത്തിൻ്റെ വലിപ്പത്തിൽ മാത്രം ആ സ്ഥലം ഒഴികെ ബാക്കിയെല്ലാം വെള്ളപ്പാണ്ട് അദ്ദേഹത്തിൻ്റെ നിന്ന് എന്താണ് അദ്ദേഹത്തിൽ നിന്ന് ഷിഫയായിട്ടുണ്ട്, എല്ലാം മാറിപ്പോയിട്ടുണ്ട്. ലഹു വാലിദത്തുൻ, അദ്ദേഹത്തിന് ഒരു ഉമ്മയുണ്ട്. ഹുവ ബിഹാ ബറുൻ, അവരോട് അദ്ദേഹം നന്മ ചെയ്യുന്നവനാണ്. ലൗ അഖ്സമ അലല്ലാഹി, അള്ളാഹുവിനോട് അദ്ദേഹം സത്യം ചെയ്ത് കഴിഞ്ഞാൽ, ല അബർറഹു, അള്ളാഹു അത് നടപ്പിലാക്കി കൊടുക്കും. ഫ ഇൻസ്തഅത, അതായത് അദ്ദേഹം എന്തെങ്കിലും സത്യം ചെയ്ത് പ്രാർത്ഥിച്ചാൽ ആ കാര്യം അള്ളാഹു സാധിച്ചു കൊടുക്കും. ഫ ഇൻസ്തഅത, നിങ്ങൾക്ക് നിനക്ക് സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ താങ്കൾക്ക് സാധിക്കുമെങ്കിൽ, ആ യസ്തഗ്ഫിറക ലക, അദ്ദേഹത്തോട് എന്താണ് പാപമോചനത്തിന് തേടുവാൻ അദ്ദേഹത്തിന്, അദ്ദേഹത്തിനോട് ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, ഫഫ്അൽ, നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇത് മഹാനായ ഒരു പണ്ഡിതൻ ഉവൈസുബിൻ ആമിർ അൽ ഖറനി എന്ന് അറിയപ്പെട്ടിരുന്ന മുൻപകാലത്തെ ഒരു മഹാനായ പണ്ഡിതനാണ്, താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം യമനിലാണ് ജീവിച്ചിരുന്നത്. യമനിലാണ് ജീവിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ രോഗിയായ ഒരു ഉമ്മയുണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ് നബിയെ വന്ന്, അദ്ദേഹത്തിൻ്റെ കാലത്ത് എന്താണ് നബിയെ വന്ന് കാണുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം നബിയെ അദ്ദേഹത്തിന് വന്ന് കാണാൻ കഴിയാതിരുന്നത് അദ്ദേഹത്തിൻ്റെ ഉമ്മാക്ക് രോഗം ആയിരുന്നുകൊണ്ട് അദ്ദേഹത്തെ എന്താണ് ഉമ്മയെ ശുശ്രൂ എന്താണ് നോക്കാനും പരിപാലിക്കാനും അദ്ദേഹം ഇരുന്നു. സത്യത്തിൽ നബിയെ കാണുവാനും അദ്ദേഹവുമായി എന്താണ് സംവദിക്കുവാനും സമയം അദ്ദേഹത്തെ ജീവിതത്തിൽ അത് ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു അക്കാലത്ത്. എങ്കിലും അദ്ദേഹം എന്താണ് തൻ്റെ ഉമ്മയെ പരിപാലിക്കുന്നതിന് വേണ്ടി യമനിൽ തന്നെ നിലകൊണ്ടു. നബിയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുവാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചില്ല. പക്ഷേ അവസരം ലഭിക്കാതിരുന്നത് അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തിന് പരിപാലിക്കേണ്ടതുള്ളത് കൊണ്ടായിരുന്നു. അദ്ദേഹം ഉമ്മയെ എത്രത്തോളം എന്താണ് ഉമ്മയെ അത്രത്തോളം അദ്ദേഹം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായ നബിയെ കാണുക എന്ന എന്താണ് കാര്യം പോലും അദ്ദേഹം ഒഴിവാക്കി നബി എന്താണ് ഉമ്മയെ പരിപാലിക്കുന്നതിന് വേണ്ടി ഇരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹത്തെ അത് നബി അറിയുകയും നബി അദ്ദേഹം ആ കാര്യം പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനോട് സൂചിപ്പിച്ചതുമാണ് ഈ ഹദീസിൽ പറയുന്നത്. അദ്ദേഹത്തെ പിന്നീട് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് എന്താണ് ഉവൈസുബിൻ ആമിർ ഉമർ അള്ളാഹുവിൻ്റെ അടുക്കൽ വരുന്നുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങൾ നബി ഇങ്ങനെ താങ്കളോട് താങ്കളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ വന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ, നബിയെ കാണുക എന്ന വലിയ സൗഭാഗ്യം അദ്ദേഹം ഒഴിവാക്കിയത് തൻ്റെ ഉമ്മയ്ക്ക് വേണ്ടിയാണ്, അത് ഉമ്മയെ പരിപാലിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് എന്താണ് നബിയുടെ ഈ വാചകങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. മൻ ഖാന ഉവൈസുബിൻ ആമിർ, ഉവൈസുബിൻ ആമിർ ആരാണ് എന്നാണ്. അദ്ദേഹം എന്താണ് സഹാബിയുൻ, സഹാബിയുൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സഹാബി ആവുന്നത് നബിയെ കണ്ടവർ ആണ്, നബിയുമായി നബിയുടെ കൂടെ ജീവിച്ചവരാണ് സഹാബിയായിട്ട് പരിഗണിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് താബിഈ പണ്ഡിതൻ, ഉവൈസുബിൻ ആമിർ താബിഈയുൻ, താബിഈയുൻ എന്ന് നമുക്ക് ഉത്തരം ചെയ്യാവുന്നതാണ്. മൽ മറലുല്ലദി അസ്വാബഹു, അദ്ദേഹത്തിന് ബാധിച്ച രോഗം എന്തായിരുന്നു? അൽ ബറസ് ട്ടോ, ബറസ്. കൈഫ ബരി അമിൻ മറലിഹി, എന്താണ് എങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിന് രോഗം ശിഫയായത്, രോഗത്തിന് മോചിതനായത് എങ്ങനെയാണ്? അന്നഹു ദഅ
ربه. لا أن أويس بن عامر دعا برارتيشو ربه هذا هذا ربنا ورد فبرئ من مرضه أنا دهم هذا الرجوع شفيا أنا شريطهم برأي ما رسالة هذه الحديث الشريف إي حديث إن ده أنا سندش من ده أنا سندش من ده أنا علينا أن علينا أن نحمي أو نحافظ على أمنا على الأمهات نمر أمي نمر نوكرام نمر أمة ما ره ماذا بيداكله نمر بيرجيري كرام أبرز نهي كرام علينا أن نحب أمنا أو أمهاتنا من كل شيء اللاتنا كارن نمك نمر أمي يعني ريكنام بليد إننا سندش ما أنا نمك نلقين نادر ماذا بيداكله ودلا بادي دا هذا ولا بليد أنا إننا أشياء ما أنا نمك إند ഈ ഹദീസ് നമുക്ക് നൽകുന്നത് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും. നോക്കുക, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം എന്താണ്? അസ്സലാത്തു വലാ വഖ്തിഹ, എന്താണ്? സമയത്തിന് നമസ്കരിക്കുക എന്നാണ്. വഖാല ഖുൽതു സുമ്മ അയ്, പിന്നെന്താന്ന് ചോദിച്ചു. ബിറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. സുമ്മ അയ്, പിന്നെന്താണ്? അൽ ജിഹാദ് ഫി സബീലില്ലാ, ദൈവമാർഗത്തിൽ ധർമ്മസമരം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവമാർഗത്തിൽ ധർമ്മസമരത്തെക്കാളും വലിയ പ്രവർത്തനമായിട്ടാണ് എന്താണ് ബിറുൽ വാലിദൈനെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗം ബിറുൽ വാലിദൈൻ എന്താണ്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്താണ്, വാജിബുൻ അലൈന, നമുക്ക് നിർബന്ധമുള്ള കർമ്മമാണ് എന്ന സന്ദേശമാണ് ഈ ഹദീസുകളിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്നത്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാൻ ശ്രമിക്കുക. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ പുതിയൊരു പാഠഭാഗവുമായി കാണാം. സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൽ കമൻ്റായി ചോദിക്കുക. മഅസ്സലാം.